ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെക്കുറിച്ചും സീറ്റിനെക്കുറിച്ചുള്ള തർക്കങ്ങളും ആശങ്കകളും ആകാംക്ഷകളും എല്ലാം തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ CPM-നെതിരെ അഥവാ ഇടതുമുന്നണിക്കെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടാകുന്നു. ഈ പ്രചരണത്തിനെ മറികടക്കാനായിട്ട് അഥവാ പ്രതിരോധിക്കാനായിട്ട് ഇടതുമുന്നണിക്ക് ആകുമോ എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കേണ്ടത്. അതേ സാഹചര്യത്തിൽ തന്നെ എങ്ങനെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള മൂന്ന് മുന്നണികളുടെയും സ്ഥാനം എന്നതിനെ കുറിച്ചും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് ഇടതുമുന്നണിയെ തന്നെയാണ്. കാരണം ഇന്ന് ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിനെയെല്ലാം തന്നെ പ്രതിരോധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ന് ഇടതുമുന്നണി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല ഇരുന്നു എങ്കിൽ പോലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അനുകൂലമായി കാറ്റുവീശാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ തന്നെ ആളിക്കത്തിയ സാഹചര്യമായിരുന്നു. ഒരുപക്ഷെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പെല്ലാം തന്നെ അതിൻ്റെ ഒരു ഉദാഹരണം എന്നോണം ചേർത്ത് വായിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുന്നു. കേന്ദ്ര വിഹിതം നൽകുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വരുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ശമ്പളം പോലും കൊടുക്കാനാകാത്ത സാഹചര്യത്തിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ പെൻഷൻ കുടിശ്ശിക വരികയാണ്. പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് മറയക്കുട്ടിയെ പോലുള്ള ആളുകൾ രംഗത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യമാണ്. പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് റോഡിലിറങ്ങി സമരം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമരമുറകൾക്കെല്ലാം തന്നെ ഒരു സംസ്ഥാനം നോക്കുകുത്തിയായി നോക്കി നിൽക്കേണ്ട സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല എന്നാൽ ഇതിനെയെല്ലാം തന്നെ പ്രതിരോധിക്കാനായിട്ട് സർക്കാർ കണ്ടെത്തിയ രണ്ട് മാർഗങ്ങൾ ഒന്ന് കേരളീയവും രണ്ട് നവകേരള സദസ്സുമായിരുന്നു. കേരളം എന്ന പരിപാടി വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തെ അല്ലെങ്കിൽ ടൂറിസത്തെ ആകർഷിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് എന്നുള്ളതായിരുന്നു കേരളീയ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ആ പരിപാടി എന്തുമാത്രം സക്സസ്ഫുള്ളായി അല്ലെങ്കിൽ അത് എന്തുമാത്രം വിജയിച്ചു എന്നുള്ള ചോദ്യം അവിടെ ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. അതേസമയം തന്നെ നവകേരള സദസ്സാണെങ്കിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറയാനായിട്ട് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെന്നൊരു പരിപാടി തന്നെയായിരുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള ചില കഥകളെല്ലാം തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ആ പരിപാടിയെ തുടർന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ രണ്ട് പരിപാടികളും യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പാളിപ്പോയ അവസ്ഥയിലായിരുന്നു. കാരണം രണ്ട് പരിപാടികളെ തുടർന്ന് വലിയ രീതിയിലുള്ള ജനരോഷവും പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വിജയമൊന്നും തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. കേരളീയമാണെങ്കിലും വലിയ രീതിയിൽ തന്നെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ ഇപ്പോഴും കൃത്യത വരുന്നിട്ടില്ല എന്നുള്ള ആരോപണങ്ങളുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരെയും ഇപ്പോൾ വിവരാവകാശങ്ങൾ പോലും വയ്ക്കുന്ന സാഹചര്യമാണ്. എന്താണ് കണക്ക് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. കണക്കിനെ പറ്റി തങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള കൈമലർത്തലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ പിന്നെ മന്ത്രിസഭ പാസ്സാക്കാത്ത തുക അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും പാസ്സാക്കാത്ത തുക പിന്നെ എങ്ങനെയാണ് തുകയൊന്നും തന്നെ പാസ്സാകാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ വരവ് ചെലവ് കണക്കുകളെല്ലാം എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ, വലിയ രീതിയിലുള്ള ജനരോഷങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനെല്ലാം തന്നെ ഒരു ഇടക്കാല ആശ്വാസമാകും ബജറ്റ് എന്ന് കരുതിയ സമയത്ത് ബജറ്റ് ഒരു ആശ്വാസവും നൽകിയില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയെ തന്നെ തുടരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത്തരമൊരു വലിയ പ്രതിസന്ധിയിലൂടെ ഇടതുമുന്നണിക്ക് ഒരുപക്ഷെ അനുകൂല വിധി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള പഠനങ്ങൾ പോലും അല്ലെങ്കിൽ ഗവേഷണങ്ങൾ പോലും വന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിനെതിരെ ജന്തർമന്ത്രിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് ഇടതുമുന്നണിക്ക് സാധിച്ചത്. അത് ദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ ഇടതുമുന്നണിയുടെ ശക്തി കാണിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആ പ്രവർത്തനത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് പോലും കഴിയാതിരുന്ന വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം, വലിയ തരത്തിലുള്ളൊരു സഖ്യം ചെയ്തൽ, വലിയ തരത്തിലുള്ളൊരു ഐക്യപ്പെടൽ, ഇതിനെല്ലാം തന്നെ കേരളം എന്ന ഇട്ടാവട്ടത്തിലെ ഒരു തരി മാത്രമുള്ള, പലപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു തരി മാത്രമുള്ള ഒരു നിസ്സാരമായ CPIM എന്ന് പറയുന്ന പാർട്ടി ലീഡ് ചെയ്യുന്ന ഇടതുമുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. മാത്രമല്ല രാജ്യമാകെ പടർന്ന്
പന്തലിച്ചു കിടക്കുന്ന, രാജ്യമാകെ വ്യാപിച്ചു കിടക്കുന്ന, ഇനി ഇന്ത്യ മുഴുവൻ തങ്ങളുടേത് ആകുമെന്ന് എപ്പോഴും വീമ്പിളക്കുന്ന ഒരു വലിയൊരു ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ചെന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ദേശീയ പ്രസ്ഥാനം ഭരിക്കുന്ന, അല്ലെങ്കിൽ ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭരണത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് അവരുടെ മുന്നിൽ തന്നെ ചെന്നുകൊണ്ട് ഇത്ര വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ, ഇത്ര വലിയ രീതിയിലുള്ളൊരു കോളിളക്കം ഉണ്ടാക്കാനെല്ലാം തന്നെ ഈ ഇടതു മുന്നണിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ മെറിറ്റ് തന്നെയായിട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണക്കാക്കപ്പെടുക എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുവിരൽ പോലും എനക്കാനായിട്ട് സാധിക്കുന്നത് പലപ്പോഴും ബി ജെ പിയുടെ അജണ്ടയിലെല്ലാം തന്നെ കോൺഗ്രസ് അടിതെറ്റി വീഴുന്ന സാഹചര്യമായിരുന്നു. ദേശീയതലത്തിൽ ആണെങ്കിൽ പോലും ദേശീയ നേതൃത്വം പലപ്പോഴും ആകെ വിറങ്ങലിച്ചു നിന്ന സാഹചര്യമുണ്ടായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അഥവാ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ക്ഷണമെല്ലാം ലഭിക്കുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ തന്ത്രം തന്നെയാണ് എന്നറിഞ്ഞുകൊണ്ട് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാതെ ഉഴലുന്ന സാഹചര്യമായിരുന്നു. എന്നിട്ട് ഒരു ഇരട്ടത്താപ്പ് നയം എടുക്കുന്ന സ്ഥിതിയിലേക്കെല്ലാം തന്നെ കോൺഗ്രസ് പോയതാണ്. അതേസമയം തന്നെ കേരളത്തിലാണെങ്കിൽ കേരളത്തിലും പലപ്പോഴും അടിതെറ്റുന്ന അവസ്ഥ തന്നെയാണ്. കേരളത്തിലെ പ്രശ്നം, പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലുള്ള അന്തരങ്ങളാണ്, അതുപോലെ തന്നെ തർക്കങ്ങളാണ് എന്നുള്ളതെല്ലാം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിന് പോലും സാധിക്കാത്ത ഒരു വലിയ നേട്ടം കൈവരിക്കാനായിട്ട് ഇടതുമുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയെല്ലാം തന്നെ മറികടക്കാനായിട്ട് CPM ഈ പോരാട്ടത്തിന് അഥവാ ഇടതുമുന്നണിയുടെ ഈ പോരാട്ടത്തിന് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ്. ഇനി LDFന്റെ അതായത് ഇടതുമുന്നണിയിലെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു തർക്കത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്കകളെല്ലാം തന്നെ നിലനിന്നിരുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള തർക്കങ്ങളിലേക്കൊന്നും തന്നെ നീങ്ങാതെ അത് നയതന്ത്രപരമായി ഒരുപക്ഷെ പരിഗണിക്കാനായിട്ട് CPMന് അഥവാ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാനായിട്ട്. ഇന്ന് എന്തു തന്നെയാണെങ്കിലും ഇടതുമുന്നണിയുടെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ കൃത്യമായി ആ സീറ്റ് വിഭജനത്തെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സീറ്റ് നില, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ CPIM 15 സീറ്റിലും CPI 4 സീറ്റിലും കേരള കോൺഗ്രസ് എം 1 സീറ്റിലും മത്സരിക്കുമെന്നാണ് നിലവിലെ സൂചന. എന്തുതന്നെയാണെങ്കിലും കേരള കോൺഗ്രസ് എം 2 സീറ്റുകൾ ചോദിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ CPM അത് നൽകാനാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് CPMന്റെ തീരുമാനത്തെ സമ്മതിക്കുന്ന തരത്തിൽ, അത് അംഗീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തർക്കത്തിലേക്കൊന്നും തന്നെ അത് നീങ്ങാനുള്ള സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനം പല അടവുകളും പയറ്റി തെളിഞ്ഞുകൊണ്ട് 19-ാമത്തെ അടവുമായി ഇറങ്ങിയതായിരുന്നു. ഒരുപക്ഷെ അവർ കഴിഞ്ഞ ഈസ്റ്റർ കാലഘട്ടത്തിൽ തന്നെ പയറ്റി തുടങ്ങിയ ഒരു അടവ് തന്നെയായിരുന്നു ഇത്. അതായത് ക്രൈസ്തവ വോട്ട് ധ്രുവീകരണം എന്ന് പറയുന്നത്, ആ ക്രൈസ്തവ വോട്ട് ധ്രുവീകരണത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയ സമയത്ത് ക്രൈസ്തവരൊന്നാകെ BJPക്ക് എതിരെ തന്നെ തിരിയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരുപക്ഷെ തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ആ തൃശ്ശൂരിന്റെ അടുത്ത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന വ്യക്തി നേരിട്ട് പള്ളിയിലെത്തുകയും അവിടെ കിരീടം സമർപ്പിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ക്രൈസ്തവരുടെ ഒരു ധ്രുവീകരണത്തിന് അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ സഹായകമാകുമെന്ന് കരുതുന്ന സമയത്താണ് ദീപിക പോലും വലിയ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് മണിപ്പൂരിനെ ഞങ്ങൾക്ക് മടക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായത്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അവരുടെ ആദ്യത്തെ അടവ് എന്ന് തന്നെ പറയാം, ആദ്യത്തെ അടവ് തന്നെയായിരുന്നു ഈ ക്രൈസ്തവ വോട്ടിൻ്റെ ധ്രുവീകരണം. അതൊരു പക്ഷേ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ നിന്നേ അത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിന്ന് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ദേശീയ തലത്തിൽ പോലും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിൽ സുരേന്ദ്രൻ്റെയും രമേശിൻ്റെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ക്രൈസ്തവ ഭവന സന്ദർശനങ്ങൾ ഉണ്ടാകുന്നു. അപ്പവും വീഞ്ഞു പരാമർശങ്ങൾ വലിയ രീതിയിൽ വിവാദമുണ്ടാകുന്നു. സജി ചെറിയൻ്റെ പരാമർശങ്ങളെല്ലാം തന്നെ വിവാദമാകുന്നു. അങ്ങനെ വലിയ കോളിളക്കം തന്നെ ഉണ്ടാവുകയാണ് ആ ഒരു ക്രിസ്മസ് കാലത്തെ ക്രൈസ്തവ ഭവന സന്ദർശനങ്ങളെല്ലാം തന്നെ. അത്തരത്തിൽ BJPയുടെ ആദ്യത്തെ അടവ് തന്നെ പാളിപ്പോയ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അതേസമയം തന്നെയായിരുന്നു BJPയുടെ തൃശ്ശൂർ എന്ന് പറയുന്നൊരു സ്ഥലം എന്ന് പറയുന്നത്, തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ, ആ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തെ എങ്ങനെയെല്ലാം കൈക്കലാക്കാൻ പറ്റുമെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പരീക്ഷണങ്ങളെല്ലാം തന്നെ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് തൃശ്ശൂർ പോലുള്ള സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് തവണകളിലായിട്ട് എത്തുന്നു. അത് പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ
പോലുള്ള ഒരു വലിയ ഒരു തീർത്ഥാടന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു. മാത്രമല്ല തൃശ്ശൂരിലെ തന്നെ അറിയപ്പെടുന്ന ശ്രീരാമ ക്ഷേത്രമായ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഒരു പുതിയ ഒരു ശ്രീരാമനെ, കേരളത്തിൽ ഒരു പുതിയൊരു ശ്രീരാമനെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമെല്ലാം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകുന്നു. അതൊരു പക്ഷേ പാളിപ്പോയി എന്ന് പറയാൻ പറ്റാത്ത, ഒരുപക്ഷെ ബി ജെ പിക്ക് മുന്നോട്ട് നയിക്കാനാവുന്ന വലിയ രീതിയിലുള്ള ഒരു ഹൈന്ദവ ഒരു വോട്ടുകളുടെ ഒരു ശേഖരണം അതിൽ നിന്നും ഉണ്ടാക്കാൻ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ തെളിയിച്ചു കാണിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അരിയുമായി ബന്ധപ്പെട്ടതാണ്. ഭാരത് അരി, അത് അരിയിൽ വീഴുമോ തൃശ്ശൂർ, അല്ലെങ്കിൽ അരിയിൽ നിന്നും വോട്ട് കിട്ടുമോ എന്നുള്ള വലിയ രീതിയിലുള്ളൊരു പരീക്ഷണമാണ് ഭാരത് അരി അരിയിൽ നിന്നും തൃശ്ശൂർ നൽകിയിരുന്നത് കൊണ്ട് ബി ജെ പി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ തൃശ്ശൂരിൻ്റെ ഒരു ചരിത്രം വെച്ചിട്ട് അത്തരമൊരു അരിയിൽ വീഴാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള നിഗമനങ്ങളിലാണ് ഇപ്പോൾ പല സാമൂഹിക രാഷ്ട്രീയ പഠിത പ്രവർത്തകരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ അതേസമയം തന്നെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആയുധങ്ങളിൽ, അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട പ്രധാന അജണ്ട എന്ന് പറയുന്നത് രണ്ടിടങ്ങളിൽ ബി ജെ പി മത്സരിച്ച് വിജയിക്കുമെന്നുള്ളതാണ്. ആ രണ്ടിടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരവുമാണ്. ഈ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ അജണ്ടകൾ നടപ്പിലാക്കി ബി ജെ പി കാണിക്കുകയാണ്. അതേസമയം തിരുവനന്തപുരം എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആയിക്കൊണ്ട് തന്നെ ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പോലും വയ്ക്കുന്നില്ല, തങ്ങളുടെ അജണ്ട പോലും മുന്നോട്ട് പറയാതെ വളരെ സൈലന്റ് ആയ ഒരു പ്രചരണമാണ് നടത്തുന്നത്. അതായത് ഒരുപക്ഷെ ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് തൃശ്ശൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരുവനന്തപുരത്തെ വോട്ടുകൾ ശേഖരിക്കുക എന്നുള്ളതായിരിക്കാനാണ് നിലവിലെ ബി ജെ പിയുടെ തീരുമാനം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കോൺഗ്രസിനുള്ളിലെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തർക്കങ്ങൾ തന്നെയാണ്. യു ഡി എഫ് മുന്നണിയിൽ തർക്കങ്ങൾ തുടരുന്നു. ലീഗുമായി വലിയ രീതിയിൽ, ലീഗ് ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ കേസിലാണെങ്കിൽ ലീഗുമായി സഹകരിക്കാത്ത അവസ്ഥ വരുന്നു. ലീഗ് ഒറ്റയ്ക്ക് പ്രതിഷേധിക്കേണ്ട സാഹചര്യം വരുന്നു. പല വിഷയങ്ങളിലും ലീഗുമായുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള തർക്കങ്ങളെല്ലാം തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും സീറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സീറ്റിൻ്റെ കാര്യത്തിലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ വരികയാണ്. അധികാരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ അധികാര തർക്കങ്ങളെല്ലാം തന്നെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണ്, പ്രത്യേകിച്ച് മുന്നണികൾക്കിടയിൽ എന്ന് വേണം യു ഡി എഫിൻ്റെ ഒരു കാര്യമെന്ന് പറയാനായിട്ട്. അതേസമയം തന്നെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരെ കേരളം പ്രതിഷേധ സമരവുമായി അന്ന് ജന്തർ മന്ത്രിൽ തടിച്ചുകൂടിയ സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ടുനിന്ന മനോഭാവം എന്ന് പറയുന്നത്. പരിപാടി ഉഷാറായി കഴിഞ്ഞ സമയത്ത്, അതായത് പരിപാടി അതിഗംഭീരമായി സമാപിച്ച സമയത്ത് കോൺഗ്രസ് വീണ്ടും ഒരു ന്യായീകരണമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തങ്ങളെ നേരെ ചൊവ്വാഴ്ച ത് കൊണ്ടാണ് തങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്നുള്ള ന്യായീകരണവുമായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആദ്യമേ തന്നെ പരിപാടിയിൽ പങ്കെടുക്കില്ല, ഇതെല്ലാം തന്നെ പിണറായി വിജയൻ്റെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന ഇടതു മുന്നണിയുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളായി തന്നെയായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പരിപാടിയെല്ലാം തന്നെ വിജയം കണ്ട സാഹചര്യത്തിൽ കോൺഗ്രസ് വ്യക്തമായി പറയുകയാണ്, യഥാർത്ഥത്തിൽ തങ്ങളെ നേരെ ചൊവ്വാഴ്ച ക്ഷണിക്കാത്തത് കൊണ്ടാണ് തങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ന്യായീകരണവുമായാണ് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേസമയം തന്നെ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും അതുപോലെ തന്നെ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക എന്ന സംസ്ഥാനമാണെങ്കിലും ഇടതു മുന്നണി നയിച്ച ആ പ്രതിഷേധത്തോട് പൂർണ്ണമായി ഐക്യപ്പെടുന്ന സാഹചര്യമായിരുന്നു. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയായിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു ദേശീയ തലത്തിൽ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്ന സമയമാണ്. ആശയങ്ങൾ തമ്മിൽ തെറ്റുന്ന സാഹചര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇടതു മുന്നണിക്ക് എതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. കോൺഗ്രസ് തന്നെ പലപ്പോഴും എപ്പോഴും പറയപ്പെടുന്ന ദൂർത്ത് എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉണ്ടായിരുന്നു. കേരള സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. പെൻഷൻ കുടിശ്ശിക പോലുള്ള, മറിയക്കുട്ടി പോലുള്ള വലിയ വലിയ വികാരങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇടതു മുന്നണിക്ക്. അതൊരു പക്ഷേ അതിനൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന വലിയൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഈ മൂന്ന് മുന്നണികളും പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമാണെങ്കിലും ഒരു പക്ഷേ വലിയ രീതിയിൽ കാറ്റ് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഇടതു മുന്നണി തന്നെയാണ് ഇപ്പോൾ വലിയ പ്രതീക്ഷകളോടെ മുന്നിട്ട് നിൽക്കുന്നതെന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാലാവസ്ഥ എന്ന്
കൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തർക്കങ്ങളും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനെല്ലാം തന്നെ മറികടക്കുന്ന തരത്തിലേക്ക് ഇന്നിപ്പോഴത്തെ തുടങ്ങിയിട്ടുള്ള യാത്രകളെല്ലാം തന്നെ അത്ര മികച്ചൊരു നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് കോൺഗ്രസിന് വലിയൊരു ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ബി ജെ പി എന്ന് തന്നെയാണെങ്കിലും അടവുകൾ പാളിപ്പോയ സ്ഥിതിക്ക് മറ്റ് പുതിയ അടവുകളുമായോ, അല്ലെങ്കിൽ ഇനി തിരുവനന്തപുരം എന്ന് പറയുന്ന സസ്പെൻസ് നിലനിൽക്കുന്ന സ്ഥലത്ത് ഇനി വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നടത്തിക്കൊണ്ടോ ഒരു വോട്ടിൻ്റെ ശേഖരണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതേസമയം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്.